500 rupees മേലെ ഒരു നയാ പൈസ ഞാൻ തരില്ല. അല്ലെങ്കിൽ തന്നെ ഈ സർക്കാരിന്റെ വാറ്റും കറണ്ട് ബില്ലും കാരണം മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അതിനിടയിലാണ് നിങ്ങളുടെ ഒരു സമ്മേളന പിരിവ്. ഓഹോ, അപ്പൊ കാര്യങ്ങൾ അങ്ങനെയാണ് എങ്കിൽ നീ നേരെ ചെന്ന് ജമാലിക്കയോട് പറയും. ഓനെന്തായ്മതെ പ്രശ്നം? എന്താ മുനീറെ, തകാക്കന്മാര് വന്നാ മാത്രമേ പിരിവ് കൊടുക്കുന്നുണ്ടോ? അതല്ല എന്റെ ജമാലെ, ഒരു ദിവസം വെളുത്ത പിരിവുകാർ എത്ര വരണം എന്നറിയോ? ഇങ്ങനെ വരണോർക്കും പോണോർക്കും കൊടുക്കാനുള്ള വകുപ്പ് ഇപ്പൊ ഞമ്മക്കില്ല. ഇനിയിപ്പൊ അഥവാ രൂപ കൊടുക്കാന്ന് വെച്ചാലും ഇവിടെ വ്യാപാരി വ്യവസായിന്റെ സംഘടന പറയാണ്ട് കൊടുക്കണ്ടെന്ന തീരുമാനം. പിന്നെ കാര്യങ്ങളൊന്നും പഴയതുപോലെ അല്ലല്ലോ. ഇവിടെ സെയിൽ ടാക്സ് കാര്യകാര് ഇറങ്ങിയപ്പോ രക്ഷപ്പെടുത്തണോന്ന് പറഞ്ഞ് ഞമ്മന്റെ ബാപ്പാന്റെ കാൽക്കബീണി കരഞ്ഞില്ലേ? അപ്പൊ എവിടെയായിരുന്നു എന്റെ സംഘടനയുടെ ആൾക്കാരും? വേണ്ട ജമാലെ, നമ്മള് തമ്മിൽ ഒരു പ്രശ്നം വേണ്ട. എത്ര വെച്ചാ എഴുതിയെടുത്തോ, ഇപ്പൊ എന്റെ കയ്യിലില്ല, വൈകിട്ട് എന്റെ വീട്ടിലെത്തിക്കാം. വേണ്ട, ഒരിക്കൽ തല്ലിപ്പറഞ്ഞ ഒരു നായിന്റെ മക്കളും പിന്നെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് കാലുകുത്തണ്ട. അയ്മതെ, ഒരു 50,000 എഴുതിക്കോ. നമ്മുടെ മെക്കെട്ട് കയറാൻ നിന്ന അതെ, നമ്മുടെ പാർട്ടി സമ്മേളനത്തിൽ ഒരു സംഭാവന വേണമായിരുന്നു. ഇതുവരെ ഒന്നും ഓടിയിട്ട്. അത് നിങ്ങൾ ഈ ഓട്ടോറിക്ഷക്കാരുടെ സീരൻ നമ്പറാ, അത് കളമാശേ. പിന്നെ നിങ്ങൾ ഈ പോലീസ് ഒക്കെ പിടിക്കുമ്പോ നമ്മൾ ഈ രാഷ്ട്രീയക്കാരിലുണ്ടാവും രക്ഷിക്കാൻ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, സത്യമായിട്ട് ഒന്നും വേണ്ട. ഇതുവരെ ഒന്നും ഓടണ്ട, പക്ഷെ ഇന്നലെ ഓടിക്കാണുമല്ലോ. ആ പോക്കലും തപ്പി നോക്കി, വല്ലതും കാണാണ്ടിരിക്കില്ല. ഇല്ല, അല്ലാ, ഇത് കുറച്ച് വല്യ ഗാന്ധി ആണല്ലോ. മരുന്ന് വാങ്ങാൻ വേണ്ടി രാവിലെ പലിശക്കെടുത്ത പൈസ. അയ്മതെ, ഇക്കാന്റെ പേരിൽ ഒരു 500 rupees. ഇല്ല, ഈ പൈസ ഞാൻ തരില്ല. നിനക്കെടുത്ത എന്റെ കാശ് തരാതെ ഞാൻ വിടില്ല. മലബാർ ഭരിക്കണ ബീരാൻകുട്ടി സാഹിബിന്റെ മോനെ തടയാൻ ഇവിടെ ആരും വളർന്നിട്ടില്ല. പിന്നല്ലേ മുച്ചക്കറ ഓടിക്കണം. ആരടാ നായിന്റെ മോനെ? നീ ഏത് അറാമ്പറന്ന വടപ്പായാലും നമ്മളോട് ഓർക്കല്ലേ. ഇത് ജമാല, നീ ആദ്യം നമ്മുടെ കാറിന്റെ ചില്ല് ഓടിച്ചൊരു സമ്മാനം പറ. കൊടുത്ത കൊല്ലത്തും കിട്ടുന്ന പഴമൊഴി ജമാലെ, ഇപ്പൊ കൊടുക്കുന്നതിന് മുമ്പ് മലപ്പുറത്തും കിട്ടി തുടങ്ങുന്ന പുതുമൊഴി. നീ നിന്റെ കരുത്താ പാവത്തിനോട് കാണിച്ചില്ലേ? നീ ഇജ്ജി എന്റെ മെടുക്കൊന്ന് കാണ്ടോ. Ah!
ഓ നായിന്റെ മോനെ, ഇനി നീ ഒരു പാവത്തിന്റെ മേലും കൈവയ്ക്കരുത്. പകലന്തിയോളം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പാവപ്പെട്ടവന്റെ കാശ് പാർട്ടി സമ്മേളനം പറഞ്ഞ് പിടിച്ചു വാങ്ങിക്കുമ്പോ നിനക്കൊരു ഉടുപ്പുണ്ടാവില്ല എന്നറിയാം. ഈ രാഷ്ട്രീയ സംസ്കാരത്തിന് പട്ടാ പകല് നടുറോട്ടിലിട്ട് നിന്നെയും നിന്റെ നേതാക്കന്മാരെയും മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ വേണ്ടത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഇത് ഞാനും കൂടി എടുക്കാം. കണ്ണടയ്ക്ക മരുന്നിനും കൂടി ഇത് മതിയാവും. മോളെ ജമീലെ, ഇനി നീ കളിച്ച പരസഹായില്ലാതെ പരലോകത്തേക്ക് ഞാൻ പറപ്പിക്കും. മോനെ ജമാലെ, ഇനിയും നിനക്ക് കിട്ടിയത് പോരാന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട. മൈ നെയിം ഈസ് രാവണൻ ഫ്രം ലങ്ക. ഇതുവരെ ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. കണ്ണൂരിൽ നടന്ന വെട്ടുംകുത്തും ആയതിനാൽ ഏത് സമയത്ത് ഒരു ഹർത്താൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അവരെ ഇപ്പൊ തന്നെ കൊണ്ടുവയ്ക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ എങ്ങനെ പോയാലും വണ്ടി ഓടിയെത്താൻ മാക്സിമം ടൈം 5.5 മണിക്കൂർ മതി. അതുകൊണ്ട് പുലർച്ചെ പോയാൽ പോരെ. രാത്രിയിൽ എങ്ങനെയും ഹർത്താൽ പ്രഖ്യാപിച്ച സമരക്കാർ ആദ്യം കത്തിക്കുക KSRTC ബസ്സോ പോലീസ് ജീപ്പോ ആയിരിക്കും. നേരത്തിനും കാലത്തിനും പ്രതികളെ കോടതിയിൽ എത്തിച്ചില്ലെങ്കിൽ ചോദ്യം ചെയ്യിക്കലും തൊപ്പിതെറിപ്പിക്കലും ഒക്കെ എന്റെ നേരെയാവും. ബന്ദിനെ ഹർത്താലിനെ എതിർക്കുന്ന കോടതിക്ക് ഇതിന്റെ പേരും പറഞ്ഞ് അവധി കൊടുക്കാൻ പറ്റില്ല. ഒരു ഭാഗ്യ പരീക്ഷണത്തിൽ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ മറ്റന്നാൾ മുതല് ഒരു ബൈപ്പാസ് സർജറിക്ക് വേണ്ടി ജഡ്ജി രാഘവ മേനോൻ 3 മാസം ലീവിലാണ്. അതുകൊണ്ട് എന്തായാലും വിധി നാളെ നടപ്പിലാവും. എറണാകുളത്ത് എത്തിയ പിള്ളേരെ സ്റ്റേഷനിൽ ഹാജരാക്കണം. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം. എന്നാ ചെല്ലു സർ. അതിലൊന്ന് മധുരം കുറച്ച്. നിങ്ങൾക്ക് എന്താന്ന് വെച്ചാ പറഞ്ഞോളും പിള്ളേരെ. ഒന്നും വേണ്ട സാർ. യാത്ര ചതിക്കല്ലേ മക്കളെ. നിങ്ങൾ പോലെ 3 മക്കൾ എനിക്കുള്ളതാ. തണ്ണി സോറി, ഞങ്ങൾക്ക് രക്ഷപ്പെടാനല്ലാതെ വേറെ മാർഗമില്ല. തടയാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് ശരിക്കും കൊലപാതകളാവേണ്ടി വരും. ഹലോ, എന്ത് കേസിന്റെ വിധി പറയുന്ന പ്രതികൾ രക്ഷപ്പെടുക എന്ന് പറഞ്ഞ എന്റെ നിന്റെയൊക്കെ തൊപ്പി വരെ തെറിക്കും. എനിക്കൊന്നും കേൾക്കണ്ട, എത്രയും പെട്ടെന്ന് അമ്മമാരെ തപ്പിയെടുത്തേക്കാം.